കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫറിനെ പറ്റി വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നിങ്ങൾക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളിൽ തുടങ്ങി കുറച്ചുകൂടി ഡീപ്പായി ചിന്തിച്ചാൽ മാത്രം കിട്ടുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് എത്തുന്ന രീതിയിലാണ് ഈ വീഡിയോ പോകുന്നത്. സോ അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ മാത്രമേ അതിൻ്റെ പൂർണ്ണ ഔട്ട്പുട്ട് ലഭിക്കുകയുള്ളൂ ഈ വീഡിയോ. അതുകൊണ്ട് അവസാനം വരെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ല. ഈ മാസം കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനിടയിലെ ഏറ്റവും ഹോട്ടായിട്ടുള്ള ന്യൂസ് ഏതാണെന്ന് വെച്ചാൽ അത് ഒസ്വാൾഡോ ഹെൻഡ്രിക്കസ് എന്ന ബ്രസീലിയൻ സെൻറ്റർ ബാക്ക് മറ്റൊരു ക്ലബിനായി സൈൻ ചെയ്തതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് അദ്ദേഹത്തെ സൈൻ ചെയ്തു എന്ന് അറിയിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യയിലെ ഒട്ടുമിക്ക മുഖ്യധാര മാധ്യമങ്ങളെല്ലാം തന്നെ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും, അടുത്ത കൊല്ലം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കും എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവൻ അദ്ദേഹത്തിന് മെഡിക്കൽ കഴിഞ്ഞു, അദ്ദേഹം കിബുവിൻ്റെ ഓൺലൈൻ സെഷൻസ് അറ്റൻഡ് ചെയ്യാറുണ്ട് എന്ന് വരെ നമ്മൾ ന്യൂസൊക്കെ കേട്ടിട്ടുണ്ട്. ആ സമയത്താണ് നമ്മളെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ആ ന്യൂസ് വന്നത്, ഒസ്വാൾഡോ ഹെൻഡ്രിക്കസ് ആ ഒരു ഇസ്രായേൽ ക്ലബിന് വേണ്ടി സൈൻ ചെയ്തു എന്ന്. എന്തോ നമ്മുടെ സെൻട്രൽ ബാക്ക് പൊസിഷനിൽ ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആദ്യം ജിങ്കൻ, തിരി, ഇപ്പോൾ ഒസ്വാൾഡോ ഹെൻഡ്രിക്കസും മൂന്നുപേരും ടീമിലേക്ക് പ്രവേശിക്കാൻ വിചാരിക്കുമ്പോൾ തന്നെ ആ മൂവ് ബ്ലോക്കായി. പക്ഷെ ശരിക്കും ഈ വിഷയത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഘടകം എന്ന് പറയുന്നത് കൊറോണയാണ്. ഒസ്വാൾഡോ ബ്ലാസ്റ്റേഴ്സ് ഡീൽ നടക്കാതെ പോയതിൻ്റെ കാരണമായിട്ട് ഗോൾഡ് ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിൽ ഡേ ബൈ ഡേ കൊറോണ കേസ് ഇൻക്രീസ് ചെയ്തു വരുന്നു എന്നുള്ളതാണ്. താരം ഈ വിഷയത്തിൽ വളരെ കൺസേൺഡ് ആണ്. ഈ കാരണം കൊണ്ട് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരാൻ വളരെ വിമുഖത കാട്ടുന്നു. ഇത് സത്യമാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒസ്വാൾഡോയുടെ മാത്രം കഥയല്ല. ഇനി നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഓരോ താരവും കൺസിഡർ ചെയ്യുന്ന ഫാക്ടറുകളിൽ ഒന്ന് ഇതായിരിക്കും. ഇന്ത്യയിൽ കളിക്കാത്ത, ഇന്ത്യൻ ഫുട്ബോളിനോട് വലിയ ധാരണയില്ലാത്ത ഫുട്ബോൾ താരങ്ങൾ പൊതുവെ ഇന്ത്യയിലേക്ക് വരാൻ മടി കാണിക്കാറുണ്ട്. ഈ കൊറോണ കൂടി വന്നതോടുകൂടി ഇത് കൂനുമേൽ കുരുവായി മാറി. കൊറോണ വന്നതുകൊണ്ട് ടീമിന്റെ സാമ്പത്തിക ബാധ്യത കുറക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദേശ് ചിങ്കൻ ടീം ഇട്ടത്. ഫോറിൻ താരങ്ങളുടെ സാലറി പകുതിയെ ചുരുക്കണമെന്ന് ടീം മാനേജ്മെന്റ് തീരുമാനിച്ചതിന്റെ ഭാഗമാണ് തിരി ടീം വിട്ടത്. മറ്റുള്ള താരങ്ങളുടെ കോൺട്രാക്ട് അനിശ്ചിതത്വത്തിലായത്. സത്യത്തിൽ ഇതിനൊക്കെ മറ്റൊരു വശം കൂടിയുണ്ട്, ഞാൻ ആ ഡിസ്കഷനിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഞാനിവിടെ രണ്ട് പോയിന്റാണ് പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, COVID-19 കാരണം വേൾഡ് ഫുട്ബോളിലെ ട്രാൻസ്ഫർ ബഡ്ജറ്റിലുണ്ടായ ഡിക്ലൈൻ കാരണം ലോകത്തിലെ മാർക്കറ്റ് വാല്യൂ കൂടിയ ഫ്രീ ഏജൻസിൻ്റെ ഡിമാൻഡ് കൂടി. അതായത് പൊതുവെ ഇന്ത്യൻ ക്ലബ്ബുകൾ അപ്രോച്ച് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്ലേയേഴ്സ് അവർക്കിപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നും കൂടി അവസരങ്ങൾ വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അവരുടെ ചോയ്സ് സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടു, അതായത് ഇന്ത്യയിലേക്ക് വരാനുള്ള ചാൻസ് കുറഞ്ഞു. ഇനി അവർ ഇന്ത്യയിലേക്ക് ആകർഷിക്കാനുള്ള ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത് പൈസയാണ്. നിങ്ങൾ ഇപ്പോൾ നോക്കിയാൽ കാണാം ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കാൻ തയ്യാറുള്ള ക്ലബ്ബുകളാണ് ഇതുവരെ ഏറ്റവും കൂടുതൽ സൈനിങ്ങൾ നടത്തിയിട്ടുണ്ടാവുക. മാത്രമല്ല ആവശ്യവും, നമ്മുടെ ആവശ്യവും അതിലൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. പക്ഷേ ഓൾറെഡി ഇന്ത്യയിൽ കളിക്കുന്ന വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ഇത് ബാധകമല്ല. അവർക്ക് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുക, അതുകൊണ്ട് അവർ ഇവിടെ തന്നെ നിൽക്കാനായിരിക്കും പരമാവധി ശ്രമിക്കുക, അല്ലെങ്കിൽ മറ്റ് ഏഷ്യൻ കൺട്രികളിലേക്ക് ചേക്കേറാനും ശ്രമിക്കാം. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിൽ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യുന്നത് ഒക്ടോബർ 20 എന്നാൽ അത് യൂറോപ്പിൽ ഒക്ടോബർ 5. അതുകൊണ്ട് ഞങ്ങൾ യൂറോപ്യൻ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ ക്ലബ്ബുകൾ ഒക്ടോബർ 5 ഒരു 2 മുന്നേയെങ്കിലും തീരുമാനം പറയണം എന്ന് അവർ പറയും, യൂറോപ്യൻ പ്ലേയേഴ്സ്. അതുകൊണ്ട് തന്നെ അടുത്ത 4 ഇന്ത്യൻ ട്രാൻസ്ഫർ വിപണി വളരെ ആക്റ്റീവ് ആകും. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ബർത്തലോമിയോ ഒഗ്ബച്ചെ, സിഡോ, ഫ്രാൻ ഗോൺസാലസ്, ജോസഫ് അബേട്ടിയ, വിക്ടർ മോങ്കിൽ, ഇവരൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് റഡാറിലുള്ളവരാണ്. ഇവരൊക്കെ ഇന്ത്യയിൽ കളിച്ചവരാണ്. സാഹചര്യങ്ങൾ നോക്കി അവരെ എത്രത്തോളം നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം കൊണ്ടുവന്ന് ഇവരെക്കാൾ നല്ല പ്ലേയേഴ്സിനെ കിട്ടുകയാണെങ്കിൽ ഇവരെ തേക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പൊ മാനേജ്മെന്റ് ഉണ്ടാവുക. ഏതായാലും അടുത്ത 2 ഒരു വിദേശതാരം എന്തായാലും കൺഫേം ആവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണുക. അതിൽ ഞാൻ പറഞ്ഞതുപോലെ സെന്റർ ബാക്ക് പൊസിഷനിൽ ഒരിക്കലും നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. ഒസ്വാൾഡോ വരാത്തത് കൊണ്ട് തന്നെ മാനേജ്മെന്റ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേർപ്പൊഴുക്കുന്നുണ്ടാവുക ഒരു സെൻട്രൽ ബാക്കിന് വേണ്ടിയായിരിക്കും. അതുകൊണ്ട് തന്നെ റൂമറുകൾ ഇനിയും വരും, ഉറപ്പാണ്. ചുരുക്കി പറഞ്ഞാൽ ഇനിയാണ് അടുത്ത സീസണിന്റെ ആവേശം തുടങ്ങാൻ പോകുന്നത്. ഇന്ത്യയിൽ ഒക്ടോബർ 5 ശേഷവും ട്രാൻസ്ഫർ വിൻഡോ തുറന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ യൂറോപ്യൻ ട്രാൻസ്ഫർ വിൻഡോയിൽ കയറാത്ത പ്ലേയേഴ്സ്, അവിടെ എടുക്കാത്ത പ്ലേയേഴ്സ് അവരെ സൈൻ ചെയ്യാൻ വേണ്ടിയും ഒക്ടോബർ 10 പ്രീ സീസൺ തുടങ്ങുന്നത്. അതിനുശേഷം വേണമെങ്കിൽ പ്ലേയേഴ്സിനെ മാറ്റിയെടുക്കാനുള്ള അവസരത്തിന് വേണ്ടിയാണ് അത് ഒക്ടോബർ 20 തുറന്നിരിക്കുന്നത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെ നല്ല സ്ക്വാഡ് തന്നെ ഈ വർഷം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്
ഞാൻ ഈ വീഡിയോ നോക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.